സു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു ഫാൻ തിയറിയെ പറ്റി തന്നെയാണ്. ഫാൻ തിയറി എന്നല്ല, മറിച്ച് ഏകദേശം നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും, കാങ് ദ കോൺക്വറർ എന്നൊരു വിലൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നും, അല്ലെങ്കിൽ കാങ് ആർക്കെതിരെയാണ് പോരാടുന്നത് എന്നും. എങ്കിൽ പോലും ഒരു കാര്യം നമ്മളിതിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്, അത് കാങ് പോരാടുന്നത് മൾട്ടിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത്. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫാൻ തിയറിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട് അടക്കം. അതിന് നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ അതൊരു കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലകൺ എനേബിൾ ചെയ്യുക. ഞാനപ്പോൾ പുതിയ വീട്ടിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തുടക്കത്തിലെ ഞാൻ പറഞ്ഞതുപോലെ കാങ് ദ കോൺക്വറർ എന്ന വില്ലന്റെ ലക്ഷ്യം എന്നത് മൾട്ടിവേഴ്സിനെ നശിപ്പിക്കുകയല്ല, മറിച്ച് മൾട്ടിവേഴ്സിനെ രക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. ഓൾറെഡി ആൻഡ്മാൻ ആൻഡ് വാസ് ക്വാണ്ടം മേനി എന്ന സിനിമയിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം തന്നെയാണ്. അഥവാ സകല കാങ്ങും ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആൻഡ്മാൻ ആൻഡ് വാസ് ക്വാണ്ടം മേനി എന്ന സിനിമയിലെ മെയിൻ വില്ലനായിട്ടുള്ള ആ ഒരു കാങ് ഒരൊറ്റ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്രയും നാളും പരിശ്രമിച്ചിരുന്നത്, അഥവാ മൾട്ടിവേഴ്സിനെ രക്ഷിക്കുക, മറ്റുള്ള കാങ്ങുകളിൽ നിന്നും മൾട്ടിവേഴ്സിനെ രക്ഷിക്കുക എന്നുള്ളത്. കാരണം പല പല കാങ്ങുകൾ വരുന്നു, അവരെല്ലാവരും തന്നെ മൾട്ടിവേഴ്സിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മൾട്ടിവേഴ്സിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ജയിക്കുന്നവർ ഏറ്റവും ടോപ്പായിട്ട് മാറും. എങ്കിൽ പോലും ഇതിലൂടെ ഒരു കാര്യം നടക്കുന്നു, മൾട്ടിവേഴ്സിലെ പല യൂണിവേഴ്സുകളും നശിക്കുന്നു എന്നുള്ളത്. സോ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവസാനം ഹീ ഹൂ റിമെയിൻസ് പറയുന്ന നമ്മുടെ നല്ലവനായിട്ടുള്ള കാങ് നമ്മുടെ മെയിൻ ടൈം ലൈനിനെ മാത്രം മാറ്റിയെടുത്ത് അതിനെ മാത്രം സംരക്ഷിച്ചു പോകുന്നിരുന്നത്. സോ അതോടെ തന്നെ ഇവിടെ മൾട്ടിവേഴ്സ് ഉണ്ടാകുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം നടക്കും, അഥവാ ഹീ ഹൂ റിമെയിൻസ് എന്ന് തീരുമാനിക്കുന്നു അത് മാത്രം നടക്കും. എന്നാൽ ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്നത് ഇപ്രകാരം ഒന്നും തന്നെയല്ല. കാരണം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എല്ലാത്തിനെയും മാറ്റി മറിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാരും തന്നെയല്ല, ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്. കാരണം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ മറ്റ് വേരിയൻസുകൾ ഇൻകർഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അഥവാ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന സിനിമയിലൂടെ തന്നെ, അല്ലെങ്കിൽ ആ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇൻകർഷൻ സംഭവിക്കുന്നു എന്നുള്ളത്. ഇതിന് കാരണക്കാരനായിട്ടുള്ളത് ഡോക്ടർ സ്ട്രേഞ്ച് ആണ് എന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. കാരണം ഡോക്ടർ സ്ട്രേഞ്ച് ആണ് ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ടു ദ യൂണിവേഴ്സ്. ഓൾറെഡി ഇത് നമുക്ക് മനസ്സിലാക്കാനേ സാധിച്ചിട്ടുണ്ട്. കാരണം ഡോക്ടർ സ്ട്രേഞ്ച് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീറോ തന്നെയാണ്. ഹീറോ അല്ല, മറിച്ച് ഒരു വില്ലൻ എന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കഥാപാത്രത്തിനെ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നു. കാരണം നമ്മൾ ഇതുവരെ കണ്ട ഓരോ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ വേരിയൻസും പല സ്വഭാവത്തിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയാണ് സുപ്രീം സ്ട്രേഞ്ച്. നമ്മൾ വാട്ട് ഇഫിലൂടെ കണ്ട ആ ഒരു ഡോക്ടർ സുപ്രീം സ്ട്രേഞ്ച് എന്ന് പറയുന്നത് വളരെ അധികം ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. ഏകദേശം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇൻഫിനിറ്റി അൾട്രോണെ പോലും തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് സുപ്രീം സ്ട്രേഞ്ച്. സോ അതുപോലെ തന്നെ സുപ്രീം സ്ട്രേഞ്ച് എത്രമാത്രം പവർഫുൾ എന്നതിൽ ഒരു സംശയമില്ല. എന്നാൽ അതേപോലെ തന്നെയാണ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ബാക്കിയുള്ള വേരിയൻസും, അവർ അത്രമാത്രം പവർഫുൾ ആണ്. കാങ്ങിനെ മുട്ടി നിൽക്കാൻ പറ്റുന്ന അത്രത്തോളം പവർഫുൾ തന്നെയാണ് സുപ്രീം സ്ട്രേഞ്ച് അല്ലെങ്കിൽ സ്ട്രേഞ്ചിന്റെ വേരിയൻസുകൾ. ഇത് ഓൾറെഡി നമുക്ക് വാട്ടിഫിലൂടെയും ഇത് മാത്രമല്ലാതെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലൂടെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എങ്കിൽ പോലും ഇതൊന്നും തന്നെയല്ല കാങ്ങിനെ പീഡിപ്പിക്കുന്നത്, ഇൻകേഷൻ തന്നെയാണ്. കാരണം ഇൻകേഷൻ സംഭവിച്ചാൽ നടക്കുന്ന ഒരു കാര്യം എന്നത് മൾട്ടിവേഴ്സിന്റെ അന്ത്യം അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇൻകേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കോമിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, യൂണിവേഴ്സുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നത് തന്നെയാണ്. കാരണം നമ്മുടെ ഈ യൂണിവേഴ്സിലെ എർത്ത് മറ്റൊരു യൂണിവേഴ്സിലെ എർത്തുമായിട്ട് കൂട്ടിമുട്ടും. ഇങ്ങനെ ഈ കൂട്ടിമുട്ടുന്നത് കാരണത്താൽ ചിലപ്പോൾ രണ്ടും നശിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം നശിക്കും. അതെന്തൊക്കെ തന്നെയായാലും ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മാറ്റം വരുത്തുന്നത് മൾട്ടിവേഴ്സിന്റെ നാശത്തിലേക്കാണ് ഇത് വന്നെത്തുന്നത്. കാരണം ഇങ്ങനെ ഇൻകേഷൻ സംഭവിച്ച് യൂണിവേഴ്സുകൾ പരസ്പരം കൂട്ടിമുട്ടി എല്ലാം നശിച്ച അവസാനം ഒരെണ്ണം മാത്രമായിട്ട് രൂപപ്പെടും. അതാണ് ബാറ്റിൽ വേൾഡ്. ഇതാണ് സീക്രട്ട് വേഴ്സ് എന്ന സിനിമയിലൂടെ നടക്കുന്നത്. ഇത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഒരൊറ്റ യൂണിവേഴ്സ് മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ സ്ഥലം മാത്രം ഈ മൾട്ടിവേഴ്സിൽ അവശേഷിക്കും. ഇങ്ങനെ വരികയാണെങ്കിൽ അത് കാങ്ങിന് വളരെയധികം ദോഷം തന്നെയാണ്. കാരണം കാങ് ഭരിക്കുന്നത് മൾട്ടിവേഴ്സിനെയാണ്. കാരണം മൾട്ടിവേഴ്സ് നിലനിന്നാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെ മൾട്ടിവേഴ്സ് നിലനിന്നാൽ മാത്രമേ അവർക്ക് മൾട്ടിവേഴ്സിനെ ഭരിക്കാൻ സാധിക്കൂ. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് ഇത്തരത്തിൽ ഓരോ യൂണിവേഴ്സിലേക്ക് കടന്നു പോയി ഇൻകേഷനെ ഉണ്ടാക്കുകയാണ് എങ്കിൽ ഇത് മൾട്ടിവേഴ്സിന്റെ നാശത്തിലേക്ക് വക്കുവെക്കും. ഡോക്ടർ സ്ട്രേഞ്ച് എങ്ങനെയാണ് ഇൻകേഷനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു യൂണിവേഴ്സിലെ ഒരു സ്ട്രേഞ്ച് മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബാലൻസ് തെറ്റും. ഈ ബാലൻസ് തരുന്നത് കാരണത്താൽ തന്നെയാണ് ഇൻകേഷൻ സംഭവിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് ഇൻകേഷൻ. ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, സ്പൈഡർമാനെല്ലാം ഇത്തരത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഡോക്ടർ സ്ട്രേഞ്ചിന്റെ വേരിയൻസുകളാണ് ഏറ്റവും കൂടുതൽ ഇൻകേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഡാർക്ക് ഹോൾഡിനെ വെച്ചുകൊണ്ട് അവർ എത്രമാത്രം ഇൻകേഷനാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഏകദേശം ഒരേ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. സ്വാതന്ത്ര്യം ഡോക്ടർ
ഡോക്ടർ സ്ട്രെഞ്ചിലെ വേരിയൻസുകൾ ഇൻകർഷൻ ഉണ്ടാക്കുന്നത് വളരെയധികം കൂടുതലാണ് ബാക്കിയുള്ള ഹീറോസിനെ അപേക്ഷിച്ച്. സോ ഇതോടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇനി അടുത്ത് വരാൻ പോകുന്ന കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിലെ പ്രധാന വില്ലൻ മറ്റാരും തന്നെയല്ല സ്ട്രെഞ്ച് ആണ്, അല്ലെങ്കിൽ കാങ് ഏറ്റുമുട്ടുന്നത് സ്ട്രെഞ്ചിനോടാണ്, അല്ലെങ്കിൽ കാങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി മറ്റാരും തന്നെയല്ല ഡോക്ടർ സ്ട്രെഞ്ച് ആണ്. കാരണം ഡോക്ടർ സ്ട്രെഞ്ച് ഇൻകർഷൻ ഉണ്ടാക്കുന്നു, അതോടെ തന്നെ മൾട്ടിവേഴ്സിനെ സംരക്ഷിക്കാൻ കാങ് പോരാടുന്നു. തീർച്ചയായിട്ടും നമ്മൾ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിൽ കാണാൻ പോകുന്നത് ഇത്തരത്തിലായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള ഒരു വളരെ നല്ല ഫാൻ തിയറി സൂചിപ്പിക്കുന്നത്. ഏറെക്കുറെ ഒരു സത്യമകൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡോക്ടർ സ്ട്രെഞ്ച് കഥാപാത്രത്തിന് കാങ് ഡൈനാസ്റ്റിയിൽ വളരെ നല്ല പ്രാധാന്യം കാണും എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലാണ് ഫാൻ തിയറി മുൻപോട്ട് പോകുന്നതെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാങ് ഡൈനാസ്റ്റിയിലൂടെ കാണാൻ സാധിക്കും, അതുവഴി സീക്രട്ട് വാർസിലും. സോ എന്തൊക്കെ തന്നെയും കാത്തിരിക്കാം. സോ അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. ഇനി എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എൻ്റെ വരമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.